എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഇന്ന് 88-ാം പിറന്നാൾ. എം ടിയുടെ ഒരു പുസ്തകമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ആത്മാവിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് എം ടി എന്ന രണ്ടക്ഷരം. വള്ളുവനാടൻ വിത്തുകളും ശൈലികളും വായനക്കാർക്ക് പകർന്നു നൽകിയ കഥാകാരൻ, ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഭാഷയെ ജനകീയമാക്കിയ എഴുത്തുകാരൻ, പ്രണയവും വിരഹവും ലൈംഗികതയും പകയും മരണവുമെല്ലാം എം ടിയുടെ എഴുത്തുകളിൽ നിറഞ്ഞു നിന്നു. വാക്കിന്റെ ലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു എം ടിയുടെ കഥകൾ. കൂടല്ലൂരിന്റെ ഗ്രാമവിശുദ്ധിയിൽ നിന്നും സർഗാത്മകതയുടെ ഉയരങ്ങളിലേക്ക് മലയാളിയെ സഞ്ചരിപ്പിച്ചു. കൂടല്ലൂരിനും കുമരനെല്ലൂരിനും ഇടയ്ക്കൊഴുകിയ നിളയെ അക്ഷരങ്ങളുടെ ചാലുകളിലൂടെ എം ടി വായനക്കാരിലേക്ക് എത്തിച്ചു. രക്തം പുരണ്ട മൺതരികളാണ് ആദ്യ കഥാസമാഹാരം. പിന്നീട് നാലുകെട്ട്, കാലം, മഞ്ഞ്, രണ്ടാമൂഴം, വാരണാസി, അസുരവിത്ത് തുടങ്ങി എത്രയെത്ര സൃഷ്ടികൾ. പരിചിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളെയും അതിലെ സങ്കീർണതകളെയും എം ടി താളുകളിലേക്ക് കോറിയിട്ടു. സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ആണുങ്ങൾ ചിലപ്പോ പടം തല്ലി ചതച്ചേക്കും. കാലം പിന്നീട് മലയാളത്തിന് നൽകിയത് മികച്ച തിരക്കഥാകൃത്തിനെ. നിർമാല്യം, കടവ്, ബന്ധനം, ഒരു വടക്കൻ വീരകഥ, സതയം, പരിണാമം, ഒരു ചെറുപുഞ്ചിരി തുടങ്ങി 50-ലേറെ ക്ലാസിക്കുകൾ. ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം 1973-ലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ആയിരം പറ പാട്ടം കെട്ടണ ഭൂമിയായിരുന്നു ഭാഗിക്കുമ്പോ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുംചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. എണ്ണിയെടുക്കാനാവാത്ത പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠം മുതൽ പത്മഭൂഷൺ വരെ. നാലുകെട്ടിലെ കാതികന്റെ പണിപ്പുരയിൽ നിന്നും ഇനിയും സുവർണകഥകൾ പിറക്കട്ടെ. നാട്ടിടവഴിയിലും കുന്നിൻ ചെരുവിലും പുഴയോരത്തുമെല്ലാം കഥാപാത്രങ്ങൾ എം ടിയെ കാത്തിരിപ്പുണ്ട്. ഇന്നലെയുടെയും നാളെയുടെയും മധ്യത്തിലെ ഒഴിവുകാലം കടന്നുപോകുമ്പോൾ വായനയുടെ മഹാപ്രവാഹം വീണ്ടും വരട്ടെ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ നിളയെ സ്നേഹിച്ച കഥാകാരന് പിറന്നാൾ ആശംസകൾ.